പൊതുവെ പ്രായമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും ഒന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളത്. അത് ചെറിയ കാര്യമല്ല. ഈ ആക്കനാമതോ ഈ ആക്കനസ്ഥായി എന്ന് പറയുമ്പോൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ളടത്ത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യൊരു കാര്യമാണ്. എന്താച്ചാൽ ഒരാള് അതായത് ചാട്ടവാറ താഴെ വീണാൽ നമ്മൾ താഴെ ഇറങ്ങി എടുക്കുക എന്നല്ലാതെ വേറെ ഒരാളോടത് പറയാതിരിക്കാൻ പറ്റുമെങ്കിൽ പറയാതിരിക്കാണ് വേണ്ടത് എന്നാണ്. അപ്പൊ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ എന്താ വെച്ചാൽ കുറച്ച് പ്രായമായാലും നമ്മുടെ സഹോദരിമാർക്കൊക്കെ അവർക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും, ഒരു പ്രശ്നമല്ല. എന്നാൽ അടുക്കളയിൽ ഭയങ്കര തിരക്കിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മരുമക്കളെയോ മക്കളെയോ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടിച്ച് അവരെ കൊണ്ട് എല്ലാ പണിയും നിർത്തിച്ച് ഒരു ചായ ഉണ്ടാക്കിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കുടിക്കണം. നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ അലക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സുകൾ അലക്കണം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് വരച്ചോ, നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ച് പ്രായമായ ഒരാൾ ഇവിടെ എങ്ങനെയുണ്ട്? ഒതുക്കിറങ്ങാണ്. ഒതുക്കിറങ്ങുമ്പോൾ നമ്മളയാളെ കയ്യുമ്പോൾ പിടിക്കുകയാണെങ്കിൽ ചില ആളുകൾ എന്താ പറയുക, കൈ തട്ടി മാറ്റും. അത് കൈ തട്ടി മാറ്റാൻ കാരണം എനിക്ക് സ്വന്തം ഇറങ്ങാൻ പറ്റും, പിന്നെ വയസ്സനാക്കണം. നീ ചില ആൾക്കാർ ദേഷ്യപ്പെട്ട് ചോദിക്കും, എന്തിനാ പിന്നെ എന്നൊരു വയസ്സനാക്കണേ, ഞാനോട് പിടിക്കാൻ പറഞ്ഞു. അതൊരു മനസ്സാണ്. എന്നാൽ ഒരാൾ വന്ന് കൈ പിടിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇടങ്ങേറായി നടന്ന് കാണിച്ചു കൊടുത്ത് ആ കൈയും ഒന്ന് ഊന്നി നമുക്കൊരു ഗതിയില്ലാതെ വരുത്തി തീർക്കുന്ന മനസ്സ്, ആ രണ്ട് മനസ്സും വ്യത്യസ്തമായ മനസ്സാണ്. അവിടെ വേണ്ടത് എന്താ വെച്ചാൽ എനിക്ക് കഴിയും, ഞാൻ ചെയ്തു കൊള്ളാം എന്ന മനസ്സുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് രണ്ട് ടൈപ്പ് ആൾക്കാരെയും ഒരു പക്ഷേ നിങ്ങൾക്ക് കുടുംബങ്ങളിൽ പരിചയം ഉണ്ടാകും. ഉമ്മാനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. പ്രായമൊക്കെ 90 വയസ്സേക്കാണ്. ഉമ്മാന്റെ ഒരു കാര്യത്തിന് ഞങ്ങൾ വേണ്ടാന്ന് മാത്രമല്ല, ഞങ്ങളെ എന്ത് കാര്യവും ഉമ്മക്ക് കഴിയണമൊക്കെ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് അങ്ങനെയുള്ളൊരു മനസ്സുള്ളവരെ പരിചരിക്കാനും അവരെ കൂടെ നിൽക്കാനൊക്കെ എന്തൊരു സമാധാനം, എന്തൊരു സുഖമാവും നിങ്ങൾ. അത് സത്യത്തിൽ അത് അതുകൊണ്ട് ഒരു ദോഷമല്ല ഉണ്ടാവുക, ഗുണം ഉണ്ടാവുക. ചിലപ്പോൾ ചില പ്രൊഫഷണലുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ, നിങ്ങൾ നാട്ടിലൊക്കെ ഡോക്ടർമാരുണ്ടാവും. അവർക്ക് 80 ഉം 90 ഉം അതേപോലെ തന്നെ 100 ഒക്കെ വയസ്സായാലും അവരാ കൺസൾട്ടിങ്ങിൻ്റെ ഡെസ്കും വരുന്നിട്ട് എന്ത് ചെയ്യും വിചാരിച്ചാൽ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും പ്രായമായിട്ട് അയാളൊരു പിന്നെ ഇൻസൈഡൊക്കെ ചെയ്ത് കുപ്പായ കെട്ട് നല്ല ടിക്ടോപ്പിൽ ഏത് പിന്നെ ഡോക്ടറായി വന്ന 24 വയസ്സിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് 80-ാമത്തെ വയസ്സിന് തുടർന്ന്. അതെന്താ നിങ്ങൾ നമ്മളെ തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു ജോലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർത്താതെ പോയാൽ, ബ്രേക്ക് ചെയ്യാതെ പോയാൽ നമുക്ക് ഏത് പ്രായത്തിലും ഏത് സമയത്തിലും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരവും എല്ലാം അതിനു വേണ്ടി എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ നമ്മൾ നിർത്തിയോ? ഇപ്പോൾ ചില അധ്യാപകന്മാരൊക്കെ ഉണ്ട്, അവർ പെൻഷൻ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇനി ഞാൻ വിശ്രമിക്കട്ടെ എന്ന് പറയും. ഏതാ വിശ്രമം? ഇപ്പോഴൊക്കെ പെൻഷൻ ആകുന്ന ആൾക്കാർ സത്യത്തിൽ നല്ല യുവാക്കളാകുന്ന സമയത്താണ് പെൻഷൻ ആകുന്നത്. ആ സമയത്ത് വന്നിരുത്തി എന്ത് ചെയ്യും, നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് നോക്കി, നിങ്ങൾ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അയാൾ വയസ്സനായിട്ടുണ്ടായിരിക്കും, അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയും. അതാ പ്രൊഫഷൻ്റെ വ്യത്യാസമാണ്. അധ്യാപകൻ 56 വയസ്സായപ്പോൾ എന്ത് തീരുമാനിച്ചു, എൻ്റെ ഇത് കഴിഞ്ഞു തീരുമാനിച്ച്. ഡോക്ടർ എന്താ തീരുമാനിച്ച്, അയാൾക്ക് എക്സ്പീരിയൻസ് കൂടുകയാണ്, പ്രായമാകും തോറും എക്സ്പീരിയൻസ് കൂടുകയാണ്. അപ്പോൾ 90-ാം വയസ്സിലും അയാൾ ആ പ്രാക്ടീസ് നിർവഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, അതേപോലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന പല സഹോദരിമാരും ഈ മരുമക്കൾ വരുമ്പോൾ വരെ എന്ത് ചെയ്യുന്ന, നിങ്ങൾ തൽക്കാലം ഇനി എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഒരു നോക്കട്ടെ, നമ്മൾ കുറേ കാലം, ഒരു പ്രശ്നമില്ല, നമ്മൾ അവർക്കൊരു പ്രശ്നമില്ല. എന്നാൽ എന്താ വെച്ചാൽ എന്തിനപ്പോൾ ഈ മരുമക്കൾ ഉണ്ടാകുമ്പോൾ അവർ ഇവിടുന്ന് പിന്നെ ഭക്ഷണം കഴിക്കല്ലേ, ഒരെടുക്കട്ടെ പണിയൊക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വെറുതെ ഒഴിഞ്ഞിരിക്കാം, ഒരു പക്ഷേ ഖുർആൻ ഓതലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കലായിരിക്കാം ഫോൺ, അതോടുകൂടെ തീർന്നു, അതോടുകൂടെ തീർന്നു എന്നാ ഞാൻ പറഞ്ഞത്. മരുമക്കളൊക്കെ ഉറങ്ങാൻ വിട്ടിട്ട് ഇവർ പുഴം പണിയെടുക്കണം എന്നല്ല വേണം. പക്ഷെ നമ്മുടെ കാര്യങ്ങളെങ്കിലും എൻ്റെ ഡ്രസ്സ് അവിടെ ഇട്ടളി, അത് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ ഞാൻ അരക്കിക്കോളാം, അത് എനിക്ക് ഞാൻ പറ്റാത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, അപ്പോൾ തുടങ്ങിയാൽ മതി. ആ ഒരു മനസ്സുണ്ടല്ലോ, അവർക്ക് മരണം വരെ കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ആരെങ്കിലും ഒക്കെ തന്ന് തൽക്കാലം കാര്യങ്ങൾക്ക് ആളായി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നിർത്തിവെച്ചാൽ അതോടുകൂടെ വയസ്സായി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കണം. അതാണ് നമ്മൾ അത് തുടരാൻ നമ്മൾ എപ്പോൾ വിമുഖത കാണിക്കുന്നുവോ ആ സമയം മുതൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വയം വയസ്സനാണെന്ന് പ്രഖ്യാപിക്കലാണ്. അവിടെ വിശ്രമമില്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഞാൻ വലിയ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള വാഹനങ്ങളോ വണ്ടിയോ വാഷിംഗ് മെഷീനോ എന്തോ നിങ്ങൾ 10 ദിവസം ഉപയോഗിക്കാതെ ഇട്ടോക്കി നിങ്ങൾ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയില്ല. കൊണ്ടെല്ലാം തുടർന്നു കൊണ്ടേയിരിക്കുക. അവസാനത്തെ നിമിഷവും അതല്ലേ നെറ്റിയിൽ വയർപ്പോട് കൂടെ മരണപ്പെടുന്നിട്ടില്ലെങ്കിൽ, നെറ്റിയിൽ വയർപ്പോട് എപ്പോഴും ഒരു വിശ്വാസി ലൈവ് ആയിരിക്കും, ഒരു വിശ്രമമല്ല. ഇനി എന്താണ് വിശ്രമം? ഇനി ഞാനിപ്പോൾ വിശ്രമത്തിലാണ്, അങ്ങനെ ഒരു വിശ്രമം. എന്ത് ഈ വിശ്രമം? ഇതാ ഫറഗത്ത ഫൻസബ് ഇല റബ്ബിക്ക ഫറഗം. വിശ്രമം തന്നാൽ എന്താ നിങ്ങൾ മറ്റൊരു ജോലി ചെയ്യണം, അതാണ് വിശ്രമത്തിൻ്റെ നിർവചനം. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക, മറ്റൊരു ജോലി ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ജോലി നിർത്തിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യണം, അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാൻ യാത്ര നിർത്തിവെക്കുന്നു, നിസ്കരിക്കാൻ പള്ളിയിൽ കയറുന്നു, അത് വിശ്രമമാണ്. അരിഹിനാബിഹയാ ബിലാൽ, ബിലാലെ ഞങ്ങൾക്കൊരു വിശ്രമം താ, നീ ബാങ്ക് വിളിക്ക്. അപ്പോൾ നിസ്കാരം എന്നുള്ളതൊരു ജോലിയല്ലേ, അത് വിശ്രമമാണ്. എന്ത്, യാത്ര നിർത്തി നമ്മൾ എന്ത് ചെയ്തു, നിസ്കാരത്തിലേക്ക് പോയി. യാത്ര നിർത്തി നിസ്കാരത്തിലേക്ക് പോയി, അത്രേ ഉള്ളൂ. നമ്മൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കാണ് പോകുന്നത്. അതല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരാളിങ്ങനെ വെറുതെ ഇരുന്നാൽ എന്താണ്ടാ കാര്യങ്ങൾ? വെറുതെ ഇരുന്നാൽ അയാളായിരിക്കും ഏറ്റവും വലിയ പിശാച്ച്. അത് എന്തുകൊണ്ടാണ്? വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സിൽ തിന്മകളേ വരൂ, നെഗറ്റീവുകളേ വരൂ, ചീത്ത ചിന്തകളേ വരൂ. അതുകൊണ്ട് ഒരുത്തിന് കുറേ സമയം കിട്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഓ എവിടെയെങ്കിലും വേണ്ടാത്തോടത്തൊക്കെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ എന്തെങ്കിലും തിന്മ കണ്ടുകൊണ്ടിരിക്കും, അതാണ് ഉണ്ടാവുക.
കുട്ടികൾ രണ്ട് മാസം വെക്കേഷന് വീട്ടിലെന്തായാലും എങ്ങനെ ഉണ്ടാവും? ഒന്ന് ആലോചിക്കണേ, രണ്ട് മാസം കുട്ടികളൊക്കെ വെക്കേഷൻ ആയിട്ട് വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, എന്താ ഇതിന്റെ ഇടങ്ങേറ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങൾ എന്താ സ്കൂൾ പോകുമ്പോൾ ഇടങ്ങേറില്ലാത്തത്? പണിയില്ലാതിരുന്നാൽ പ്രശ്നം തന്നെയാണ്. അത് വയസ്സായവർക്കും പ്രശ്നമാണ്, വയസ്സാകാത്തവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രേരിപ്പിക്കണം. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ പ്രായമായവരോട് നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയാൻ പറ്റില്ല. അത് പ്രായമായവർ സ്വയം മനസ്സിലാക്കി അവരെന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അപ്പൊ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, വയസ്സായ പ്രായമായ നമ്മുടെ വീട്ടിലെ ആളുകൾ ചില ജോലികൾ അവർ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗകര്യം എന്താണ് അറിയുന്നത്? അവർ നമുക്കൊരു ഒരു ഒരു വീട്ടിലെപ്പോഴും അവരെ നമുക്കൊരു ഒരു ആവശ്യമായി വരും. നമ്മുടെ ആളുകൾക്ക് ആവശ്യമാവണമല്ലോ. ഈ മക്കളിൽ തന്നെ ജീവിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നമ്മളും ചിന്തിക്കും, അവരും ചിന്തിക്കും. എന്തെങ്കിലും ഒരു ഗുണം, എന്തെങ്കിലും ഗുണം. അപ്പൊ എന്താ, ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ മരിക്കുന്നത് വരെ ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ, ഇപ്പൊ രാവിലെ ഇനി സുബൈക്ക് അറിയോ അല്ലെങ്കിൽ തഹജ്ജുദിനറിയോ, ആ ഉമ്മ വിളിക്കും, ആ ഉമ്മ വിളിക്കും. ആ വിളി ഉമ്മക്ക് മരണം വരെ പറ്റും, 110 വയസ്സ് വരെ പറ്റും. എന്തുകൊണ്ടാ പറ്റുന്ന കാര്യങ്ങള്? വയസ്സാകുമ്പോൾ ഉറക്കം കുറഞ്ഞു കുറഞ്ഞു വരും. വയസ്സാകുമ്പോഴേ ഉറക്കം കുറഞ്ഞു വരും. കുട്ടിയാകുമ്പോൾ 24 മണിക്കൂർ ഉറങ്ങും, ഉറക്കേക്കാൻ. പ്രായമായി വരുമ്പോൾ ഉറക്കം കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ കിടന്നാൽ ഒരു 3 മണിക്കുണരും, 2 മണിക്കുണരും, 4 മണിക്കുണരും. അപ്പൊ എന്ത് ചെയ്യും, കുറച്ച് പ്രായമായ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ കടന്നുറങ്ങുന്ന സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ടെൻഷനാണ് എന്ത്, രാവിലെ അറിയോ അറിയില്ലെന്നുള്ളത്. അത് ചില്ലറ സേവനല്ല, എന്ത് 4 മണിക്കൊന്ന് നമ്മൾ വിളിച്ചുണർത്തുക എന്നുള്ളത് വലിയ സേവനാണ്. എന്ത് ഉപകാരം, ഉമ്മ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ നീക്കോ എന്നുള്ളൊരു ബേജാറുണ്ടായിരുന്നില്ല. അതൊരു വലിയ ദൗത്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. നീ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർക്ക് പോലും സേവനം ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്താണ്, എന്തു കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും.